നമസ്കാരം. പെൺകുട്ടികളുടെ രാജ്യത്തെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 15 ആക്കണം, 16 ആക്കണം, 12 ആക്കണം എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടുന്നവർ ചില കാര്യങ്ങൾ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വാർത്ത ചെയ്യുന്നത്. ഇതിനു മുൻപും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ ചെയ്തിരുന്നു. വിവിധ വിഭാഗങ്ങൾ, വനിതാ ലീഗ്, അതുപോലെ കാന്തപുരം വിഭാഗം, അതുപോലെ മുസ്ലിം സമുദായത്തിലെ വിവിധ വിഭാഗങ്ങളൊക്കെ തന്നെ വിവാഹപ്രായം പെൺകുട്ടികൾക്ക് ഏറ്റവും കുറവാക്കണം എന്ന് പറയുന്ന നീതിയില്ലാത്ത നാണം കെട്ട ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ടും പലരും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഷിംന അസീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതുപോലെ ജസ്ല മാടശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇതിലൊക്കെ തന്നെ സ്ത്രീ പ്രാപ്തയായതിനു ശേഷം, അവനവന്റെ കാലിൽ നിൽക്കാൻ പ്രാപ്തിയായതിനു ശേഷം, ഒരു ജോലി ലഭിച്ചതിനു ശേഷം, ആവശ്യത്തിന് വിദ്യാഭ്യാസം ലഭിച്ചതിനു ശേഷം വേണം വിവാഹിതരാകാൻ എന്ന ഒരു നിലപാടാണ് അവരൊക്കെ സ്വീകരിച്ചത്. തികച്ചും അഭിനന്ദനാർഹമായ കാര്യമാണ്. കേന്ദ്ര സർക്കാർ നിയമമാക്കുമ്പോൾ അത് ജനങ്ങൾക്ക്, അതിപ്പോൾ മുത്തലാഖ് നിരോധനമായാലും സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും അതുപോലെ സാധാരണ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന, അവരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുന്ന, അവരെ സമൂഹത്തിന്റെ മുന്നിൽ അവരുടെ കഴിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്ന, അവർക്ക് ജീവിത ഉന്നമനം ഉണ്ടാകുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് കൊണ്ടുവരുന്നത്. അതിനെയൊക്കെ തകർത്തെറിയാൻ ശ്രമിക്കുന്നവർ വെറുതെ വ്യാമോഹവുമായി, വൃദ്ധ വ്യായാമവുമായി നടക്കുകയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ചില ചരിത്ര വസ്തുതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വാർത്ത. ശ്രദ്ധിക്കാം. അതായത് നമുക്കറിയാം 1891 ഇവിടെ ഒരു പാവം പിഞ്ചു പെൺകുട്ടി, 10 വയസ്സുള്ള പിഞ്ചു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ആദ്യരാത്രിയിൽ ഭർത്താവിന്റെ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിൽ അരക്കെട്ട് തകർന്ന് മരിച്ച കഥ ചരിത്രമായി നമ്മൾ ഒരു വേള കേട്ടിട്ടുണ്ടാകും. ഇത് ഇവിടെയല്ല, നമ്മുടെ നാട്ടിലല്ല. ആദ്യരാത്രിയിൽ അരക്കെട്ട് തകർന്ന് മരിച്ച ഭൂൽമണി എന്ന 10 വയസ്സുകാരി ഒഡീഷക്കാരിയാണ്. ഈ പെൺകുട്ടിയെ, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ പേര് ഇന്ന് എത്ര പേർക്കറിയാം? സ്വാഭാവികമായി ആരും ചോദിക്കുകയാണ്. ഇത് ഒരു ചരിത്ര വസ്തുതയാണ്. നമ്മൾ എന്നും വായിക്കുന്ന പത്രങ്ങളിൽ നിന്നും ഒക്കെ മാറി 1891 ഈ സംഭവം ഉണ്ടാകുന്നത്. ഭർത്താവ് 35 വയസ്സുള്ള ഹരിമോഹൻ എന്ന വ്യക്തി ആദ്യരാത്രി തന്നെ ഭാര്യയുടെ കന്യകാത്വം തകർക്കണം എന്ന നിർബന്ധബുദ്ധി കാണിച്ച് കിടക്കവിരികളിൽ രക്തം കാണാൻ കൊതിച്ച് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയാണ് ഈ വ്യക്തി ചെയ്തത്. അങ്ങനെ അരക്കെട്ട് തകർന്ന് ആ പിഞ്ചു കുഞ്ഞ് മരിച്ചു, ആ കുഞ്ഞു ഭാര്യ മരിച്ചു. 10 വയസ്സ്, ഒരു പെൺകുട്ടി ഭാര്യയാകേണ്ട പ്രായമായോ? പക്ഷേ ഒടിഞ്ഞു നാക്കുതള്ളി കിടക്കുന്ന മൃതദേഹം കണ്ട് അന്ന് ഇന്ത്യയിലെ ജാതി തമ്പുരാക്കന്മാരോ രാഷ്ട്രീയ പാർട്ടി നേതാക്കളോ ആയിരുന്നില്ല, ബ്രിട്ടീഷുകാരായിരുന്നു. അന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് നിയമ വ്യവസ്ഥയെ നമ്മൾ ബഹുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പല കാര്യങ്ങളിലും അവരുടെ അടിസ്ഥാനമായ നിയമവ്യവസ്ഥ, ശൈശവവിവാഹം ഇവിടെ നിരോധിക്കപ്പെട്ടു. അതായത് എത്രയോ ദാരുണ അന്ത്യങ്ങൾ ഇങ്ങനെ ഈ പുറത്തു വന്ന ഈ വാർത്ത മാത്രമല്ല, അതിനുശേഷം സതി എന്ന ആചാരം വന്നു. സ്ത്രീ, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ആത്മഹത്യ ചെയ്യണം. രാജാറാം മോഹൻ റോയ് എന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഇടപെട്ടാണ് സതി നിരോധിച്ചത്. ഇങ്ങനെ സ്ത്രീകൾക്ക് എതിരെ നിൽക്കുന്ന, സ്ത്രീകളുടെ ജീവിത രീതികളെ നോക്കുകുത്തികളാക്കുന്ന, വെല്ലുവിളിക്കുന്ന എത്രയോ അനാചാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടല്ലേ ഈ ഒരുപാട് സാമൂഹ്യ വ്യവസ്ഥകളിൽ നമുക്ക് മാറ്റം വന്നത്. ഇവിടെ ഈ വിവാഹപ്രായം ചർച്ച ചെയ്യുമ്പോൾ 10, 12, 13, 14 വയസ്സുള്ള പെൺകുട്ടികളെ ഇന്നും നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള മൈസൂർ കല്യാണം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കല്യാണം കഴിച്ചു വിടുന്നുണ്ട്. എത്രയോ പേർ, വൃദ്ധർ, പ്രായമായവർ, 50, 60 വയസ്സുള്ളവർ 10, 15 വയസ്സുള്ള പിഞ്ചു പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നുണ്ട്. ചിലപ്പോൾ നിവൃത്തിയില്ലാഞ്ഞിട്ടാകും, അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ അതിന് സ്ത്രീധനമായി ഇങ്ങോട്ട് മെഹർ ലഭിച്ച് ആ പണം കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത് ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശത്തെയാണ്, ആ പെൺകുട്ടിയുടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ്, ഈ സമൂഹത്തിൽ തലയുയർത്തി നടക്കാനുള്ള ആ പിഞ്ചു പെൺകുട്ടികളുടെ അവകാശത്തെയാണ് ഇവിടെ ഇതൊക്കെ ചോദ്യം ചെയ്യുന്നത്. അരക്കെട്ട് തകർന്ന് മരിച്ച ഭൂൽമണി മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ എത്രയോ അരക്കെട്ടുകൾ തകർന്നിട്ടുണ്ടാകും, എത്രയോ പേർ മരിച്ചിട്ടുണ്ടാകും, എത്രയോ പെൺകുട്ടികൾ കൊടിയ പീഡനത്തിന് ഇരയായിട്ടുണ്ടാകും, എത്രയോ പെൺകുട്ടികൾ മനസ്സ് തകർന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും, എത്രയോ പേർ മനസ്സ് തകർന്ന് ഇന്നും ജീവിക്കുന്നുണ്ടാകും, എത്രയോ പെൺകുട്ടികൾ ആരോഗ്യമില്ലാതെ എല്ലാ വർഷവും പ്രസവം എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യം തകർന്ന് തരിപ്പണമായി ജീവച്ഛവമായി മാറിയിട്ടുണ്ടാകും. ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണ്ടേ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? ഈ പറയുന്ന മഹാന്മാരൊക്കെ ഇതൊക്കെ ചിന്തിച്ചാണോ പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമോ? നിങ്ങളുടെ മകൾക്ക് 12 വയസ്സുള്ളൂ, അല്ലെങ്കിൽ 15 വയസ്സേ ഉള്ളൂ, നിങ്ങൾ ഒരു 70 വയസ്സും 60 വയസ്സുമായ വൃദ്ധന്റെ കൂടെ നിങ്ങൾ പറഞ്ഞയക്കുമോ? ഇല്ല. ഇവിടെ ഇവർക്കൊക്കെ വെറും രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹ്യ ലാഭം, മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള വൃത്തികെട്ട ആ ലാഭേച്ഛ മാത്രമാണ് ഇവർക്കൊക്കെ ഉള്ളത് എന്ന് പറയാതെ തരമില്ല. പൊതുജനവും അതുതന്നെയാണ് ചോദിക്കുന്നത്. ഇവിടെ സ്ത്രീകൾ മുൻനിരയിലേക്ക് വരണം, സ്ത്രീകൾ വിദ്യാഭ്യാസ യോഗ്യത നേടണം, സ്ത്രീകൾ ജോലി നേടണം, സ്ത്രീകൾ മുമ്പോട്ട് വരണം. ഈ മതേതരത്വവും സോഷ്യലിസവും ഒക്കെ പറയുന്നത് ഇതുകൂടിയാണ്. സ്ത്രീ സുരക്ഷയും സ്ത്രീകളുടെ ഉന്നമനവും കൂടിയാണ്. ഇവിടുത്തെ ചില തമ്പരാക്കന്മാർക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ പറഞ്ഞ് കൊടുക്കുക തന്നെ വേണം, പറഞ്ഞാൽ കേൾക്കുക തന്നെ വേണം. ഇവിടെ നിയമം എങ്ങനെയുണ്ടാക്കണം എന്ന് ഇവിടുത്തെ സർക്കാരിനറിയാം, ഇന്ത്യ ഭരിക്കുന്ന ഭാരതത്തിന്റെ സർക്കാരിനറിയാം ഇവിടെ ആർക്ക് എന്ത് കൊടുക്കണമെന്ന്. അത് കൃത്യമായി കൊടുത്തുകൊള്ളും. നിങ്ങൾ വായ്മൂടി ഒരു മൂലക്കിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ആരാണ് ബി ആർ ഷെട്ടി? ബി ആർ ഷെട്ടിയുടെ
സ്വപ്നതുല്യമായ വളർച്ച എങ്ങനെ, ഷെട്ടിയുടെ സാമ്രാജ്യം 2012 എങ്ങനെ മാറിമറിച്ചു, എന്തായിരുന്നു കാർസൺ ബ്ലോക്കിന്റെ സർജിക്കൽ സ്ട്രൈക്ക്, വി ആർ ഷെട്ടി കരകയറുമോ, ഇതിന് ഉത്തരങ്ങളുമായി ഞാൻ എത്തുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് തത്വമയി നെറ്റ്വർക്കിൽ.